അവൾക്ക് വിദൂര സുരയുടെ ഭീഷണിയുണ്ട്. അവളെ കാണാൻ ഏത് നിമിഷവും അവൻ വരുമെന്ന്. അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അവള് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവളുടെ പിന്നാലെ പോലീസ് കാണും. അങ്ങനെ കണ്ടേ പറ്റൂ. ഒരു സമയത്ത് നല്ല അടുപ്പമായിരുന്നതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവളുടെ അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവനെ കണ്ടെത്താൻ എളുപ്പമാ. ഇപ്പൊ അവള് വലിയ നടിയായതുകൊണ്ട് അവനെ കാണുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാ അവള് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. അവളെ കുറിച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞാ അവളും അകത്താ. ആ അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവളെ പിടിച്ച് അകത്തിട്. അത്രയ്ക്ക് അഹങ്കരിക്കല്ലേ ആ പുല്ല്. ആ ഇനിയിപ്പോ അഹങ്കാരമൊക്കെ കുറച്ച് കുറയും. നന്ദേട്ടനോട് കുറച്ച് ബഹുമാനമൊക്കെ കാണിക്കും. അല്ല, നന്ദേട്ടന്റെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കലും നന്ദനെ കുറ്റപ്പെടുത്തരുത് മോദി. നന്ദേട്ടന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് നരേട്ടനും അയാളെ കുറ്റപ്പെടുത്തിയതല്ലേ. പിന്നെ ആ സ്വഭാവം മാറിയത് അന്ന് നമ്മൾ ജോസാറിന്റെ വീട്ടിൽ വിരുന്നിന് പോയതിനു ശേഷമാ. എന്താ, ശരിയല്ലേ? തുടക്കം മുതലേ ജോസാറ് നന്ദേട്ടനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. അതിന്റെ പിന്നിൽ ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളെല്ലാം കൂടി എന്തോ ഡ്രാമയുണ്ട്. ഒന്നുമില്ല മോജതെ, നന്ദന് നയനെ കുഞ്ഞിനെയും കളയാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് ബോധ്യമായി. പിന്നെ ഇങ്ങനെയൊക്കെ പോയല്ലോ. വിശ്വസിച്ചു വിശ്വസിച്ചു. ഞാനേ ഒരു പോലീസ് ഓഫീസറാ, കള്ളം പറയുമ്പോ സൂക്ഷിക്കണം. എന്തൊക്കെയാലും എന്റെ ഭാര്യനല്ലേ. മോളുടെ മേക്കപ്പ് ഒക്കെ ഞാൻ ചെയ്തോളാം. അതിന്റെ പൈസയും കൂടെ നീ എനിക്ക് വാങ്ങിച്ചു തന്നാ മതി. അതെ, മോള് പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞോ? പിന്നെ പറയാതെ ഒരുത്തൻ ജീവനോട് ഇരിക്കല്ലേ, അപ്പൊ ഇനി ആരൊക്കെ ജീവനോട് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും എന്നെ പോലെ ഒരാളുള്ളപ്പോ മോള് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത് ഒട്ടും ശരിയായില്ല. എന്താ ഗുണ്ട ഏത് നേരം എന്റെ പിന്നാലെ നടക്കുവോ? അവൻ എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഇതേതായാലും വേണ്ട. ബോഡി ഗാർഡ് അവൻ നടക്കുന്നു. എന്തിനാടാ ഇങ്ങനെ ലൊക്കേഷനിൽ കയറി ഇറങ്ങുന്നത്? നിനക്ക് നാണം ഉണ്ടോടാ? ഷൂട്ടിംഗ് സമയത്തെ ഞാൻ ആരുടെയെങ്കിലും നെഞ്ചിൽ വീഴുന്നു, ആരെങ്കിലും പ്രേമിക്കുന്നോന്നൊക്കെ നോക്കി നടക്കുക ഇയാള്. എടാ, നിന്റെ തട്ടുകടയെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാ. രാത്രി മാത്രം ആക്കണ്ട, പകലും തുറന്നു വെക്കേ, നല്ല കച്ചവടമായിരിക്കും. അപ്പൊ പിന്നെ നിനക്ക് നിന്ന് തിരിയാൻ സമയം കാണത്തില്ലല്ലോ. എന്തോ കടയോടുള്ള താല്പര്യമൊക്കെ എനിക്കിപ്പോ കുറഞ്ഞു വരിക. ഓ മോളെ, അപ്പൊ പിന്നെ നീ ഇനി ചെലവിനും കൂടെ കൊടുക്കണോന്നായിരിക്കും പറഞ്ഞു വരുന്നത്. എടാ മനുഷ്യനായ ഇത്തിരി ഇമ്മിണിയൊക്കെ ആത്മാഭിമാനം വേണം. അതിയാക്കില്ല, കുടുംബത്തുള്ളവർക്കും ഇല്ലല്ലോ. നിന്റെ ഏതെങ്കിലും സീരിയല് ഇവന്റെ വീട്ടിലുള്ള ആരെങ്കിലും കാണാറുണ്ടോ? ഞാനുണ്ട്. ലോകം മുഴുവൻ നിന്നെ ആരാധിക്കുമ്പോ ഇടിച്ചു താത്ത നടക്കുക ഇവന്റെ അമ്മയും പെങ്ങളും ഒക്കെ. അയ്യോ, ആ ശൈലിയൊക്കെ ഞാൻ വിട്ടു. ഇപ്പോ എന്റെ മോളുവിന്റെ ഏറ്റവും വലിയ ആരാധകൻ ഞാനാ. അയ്യോ, നിന്റെ ആരാധന ഇവക്ക് വേണ്ട. അല്ല, ഈ പരിസരത്ത് തന്നെ വിദുരസ്വരം ഉണ്ടെന്നാ DYSP മാത്യു സാർ പറഞ്ഞത്. മോളൂനെ കാണാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അവന്റെ കയ്യിലേ തോക്കുണ്ട്, ഒരു വെടിയുണ്ട്. ശരീരത്തിന്റെ എവിടെയെങ്കിലും കയറിയാ പോരാ മരിക്കാൻ. ഓ, നാക്കെടുത്ത് വളയ്ക്കാറാ കാല. വേണ്ടാത്ത വർത്താനം പറയാൻ. എന്നാ പിന്നെ ഞാൻ അങ്ങ് പോയേക്കാം. അതെ അതെ. അല്ല, നിങ്ങളുടെ ആഗ്രഹമല്ലേ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിക്കണോന്ന്? നിന്നോ? ഓ, ഞാൻ നിക്കുന്നത് അപമാനമല്ലേ. ഞാൻ അങ്ങ് പോയേക്കാം. നീ അവിടെ നിക്ക്. അതെ, ലൊക്കേഷനിൽ ശല്യമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. നാണക്കേടൊന്നും വരുത്താതിരുന്നാ മതി. വിവരമില്ല, വിദ്യാഭ്യാസമില്ല, ഇങ്ങനെ നടക്കുക. MSc മാത്സ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം, തട്ടുകടക്കാരനായപ്പോ നാലാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയേ ഉള്ളൂ.
അതെ, പോയി അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്ക്. ഉച്ചയൂണ് കാലാവുമ്പോ പ്രൊഡക്ഷൻ ബോയ്സ് വന്ന് വിളിക്കും. ഇവളുടെ ഭർത്താവായതുകൊണ്ട് വെട്ടി വിഴുങ്ങ. മുമ്പേ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ കഴുത്തിന് കയറി പിടിക്കുമായിരുന്നു. ഇപ്പൊ എന്നോട് ആരാധനയായി, കൈവിട്ട് പോവെന്നുള്ള പേടിയായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ സിനിമയൊക്കെ വരുമ്പോഴേ ഇവനെങ്ങ് കളഞ്ഞേക്കണം. ആ നോക്കട്ടെ ഇവനെങ്ങനെ പോവുന്നു. ഇങ്ങനെ ആരാധിച്ചൊക്കെ നടക്കുവാണെങ്കിൽ പേരിനൊരു ഭർത്താവ് അങ്ങനെ കരുതാം. അമ്മേ ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ സമയമായി. പിന്നെ മറ്റവനെ ഈ പരിസരത്തെങ്ങാനും കാണുമോ തോക്കുമായിട്ട്? മോളെ ഷോട്ട് റെഡിയായി, വേഗം ചെല്ല്, അമ്മ ഇവിടെ തന്നെ കാണും. മോളെ ചത്താലും അമ്മക്ക് ജീവിക്കണം, എങ്ങനെ ഒരു സാധനം. അല്ല ഇത് ടച്ചപ്പ് വേണ്ടേ. ഈശ്വര ഇവിടെ വരത്തില്ലായിരിക്കും അല്ലേ? ഈശ്വര പേടി കൊണ്ട് ചാവല്ലേ. അദ്ദേഹം പുറത്തേക്കൊന്നും പോകണ്ട സർ, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ, അതുവരെ അകത്ത് കഴിച്ചുകൂട്ടുന്നത് തന്നെയാ നല്ലത്. പോലീസിന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പോലീസ് ഈ പ്രദേശത്തൊക്കെ തന്നെ റോന്ത് ചുട്ടുന്നുണ്ട്. പിന്നെ DYSP മാത്യു സാറും മോജിതയൊക്കെ പോലീസുകാരെയൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ. എന്നാലും എനിക്ക് പേടിയാ സർ, പോലീസിനെയൊക്കെ കബളിപ്പിച്ച് പരിചയമുള്ളവനാ, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവനാ, അതാ പ്രശ്നം. എല്ലാവരും അവന് വേണ്ടി പരക്കം പായ. പോലീസുകാരെക്കാളും ഞാൻ ഉൾപ്പെടെ പലരും അവനെ കിട്ടണമെന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. കൊന്നിട്ട് മരിക്കാത്തവന്റെ പിന്നാലെ എല്ലാവരും നടക്കുന്നത്, അതാ സർ ഭയം. അത് അത്ര പെട്ടെന്ന് വിട്ടുപോകുന്ന ഒന്നല്ല. സാറേ എന്താ നേര? എല്ലാരും ഒന്ന് സൂക്ഷിക്കണമെന്ന് മോചിത പറഞ്ഞു. വിദുരസുരയ്ക്ക് ഏറ്റവും കൂടുതൽ കലി രോഹിണിയോടും ജോസാറിനോടുമാ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അവൻ ഇവിടേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന മോചിത പറഞ്ഞത്. അതുകൊണ്ടാ സാർ ഞാൻ പറഞ്ഞത് പുറത്തേക്ക് പോണ്ടാന്ന്. ഗാന്ധാരിയമ്മ കൊടുത്തൊരു തോക്ക് അവന്റെ കയ്യിലുണ്ട്, എവിടെയെങ്കിലും മറിഞ്ഞിരുന്ന് വെടിവെച്ചാ ആരായാലും അവിടെ കഴിയുമല്ലോ എന്ന് കരുതി അവനെയും ഭയം നമുക്ക് അകത്തിരിക്കാൻ പറ്റുമോ? എത്ര നാളെ തുടങ്ങിയ ഒരു ടെൻഷനായത്, അതിനൊരു അവസാനം വേണ്ടേ? എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ, അവരവരുടെ കൈകൊണ്ട് അവൻ മരിക്കണമെന്ന്. കരുത്തറുത്ത് മാറ്റാതെ മരണം ഉറപ്പിക്കാൻ പറ്റൂല സാറേ. ഇനി കൈ കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചെയ്യണം. കുഞ്ഞിനെ ഒന്ന് സൂക്ഷിക്കണേ രോഹിണി, സ്വന്തം കൊച്ചിന്റെ അടുത്ത് പോലും യാതൊരു ദയയില്ലാത്തവനാ, അത് മറക്കരുത്. മോളെ സ്കൂളിൽ കൊണ്ടേ വിടുന്ന ഓട്ടക്കാരനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോചിത ഈ പരിസരത്തൊക്കെ പോലീസിന്റെ അടുത്ത് ഒരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാവും പകലും അവരുടെ ഒരു നോട്ടം ഉണ്ടാവും. പിന്നെ അവന്റെ കാര്യമല്ലേ, ഇടിയായും മിന്നലായും കാറ്റായും മഴയായും ഒക്കെ വരാല്ലോ. ഇവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, അതിന് അവനെ വേണ്ട. എന്താ പ്രശ്നം? ഇവിടെ തന്നെ ഷൂട്ടിംഗ് നടത്തണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ സർ. ഈ മണർക്കാട് നിന്നും ലൊക്കേഷൻ ഒന്ന് മാറ്റിക്കൂടെ? ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ മാറ്റുന്നേ? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഡയറക്ടർ സാറാണല്ലോ ലൊക്കേഷൻ തീരുമാനിക്കുന്നത്. അങ്ങേരോട് പറഞ്ഞു, അപ്പോ ഇവിടെ തന്നെ വേണമെന്നൊരേ പിടിവാശി. എങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറ് പ്രൊഡ്യൂസർ അല്ലേ, പറയണം. ഞാൻ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ പൈസ കുറെ ഇറങ്ങിയിരിക്കുക, അതൊന്ന് മേക്കപ്പായി വരണമെങ്കിൽ 1200 എപ്പിസോഡ് എങ്കിലും കഴിയണം. അതിനിടയ്ക്ക് പുതിയ ലൊക്കേഷനിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ കഷ്ടവാ. എനിക്ക് ഭീഷണിയുണ്ട്,
ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ തേടിയിരിക്കുക. എന്താ നിങ്ങൾക്ക് ഭീഷണി? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറച്ച് പേരും പ്രശസ്തി ഉള്ളവർക്ക് ഭീഷണി ഉണ്ടാവും. അതിപ്പോ എവിടെ പോയാലും കാണുമല്ലോ. അതിന് ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞ എന്തിനാ? ഇവിടെ നിൽക്കുന്നതാ എനിക്ക് കൂടുതൽ പ്രശ്നം. ഞാൻ കൊല ചെയ്യപ്പെട്ട നിങ്ങൾ ഇങ്ങനെ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യും. നിങ്ങൾ പിന്നെ വേറെ ആളെ വെച്ച് ചെയ്യുമായിരിക്കും. എന്റെ റോൾ ആര് ചെയ്താലേ സീരിയല് തലയും കുത്തി താഴെ കിടക്കും. ഇപ്പൊ അതിനെ പറ്റിയും ചിന്തിക്കണ്ടല്ലോ. ഞാൻ ഏതായാലും ഡയറക്ടറോടും സംസാരിക്കട്ടെ. അവന്റെ മരണ വാർത്ത കേട്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതം ഒന്ന് ശാന്തമായനെ അല്ലേ സാറേ? ശാന്തം ആവണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊരു ചടങ്ങും കൂടി നടക്കണം. നയന നന്ദനെ ഒഴിയണം. അതിനി അധികം താമസമൊന്നുമില്ല സാറേ. അതുപോലെയല്ലേ നന്ദന്റെ അഭിനയം? ഒരിക്കൽ അമ്മച്ചി പറഞ്ഞിരുന്നു, ഒരുപാട് പേരെ ദ്രോഹിച്ചവൾക്ക് ഇങ്ങനെ ഒരു ഉയർച്ച വന്നുവല്ലോ. യഥാർത്ഥത്തിൽ ആ ഉയർച്ച അവളുടെ നാശത്തിനും നന്ദന്റെ നേട്ടത്തിനുമാണ്. അവൾ ഇങ്ങനെ പണവും പ്രശസ്തിയും ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നന്ദനെ വിട്ടുപോകാൻ താല്പര്യം കാണിക്കുമായിരുന്നു. ചിലർക്കുണ്ടാവുന്ന നേട്ടങ്ങള് അവരുടെ ദുരിതത്തിന് തന്നെയാണ്. ഇവിടെ നന്ദൻ ഫ്രീയോ? വിശ്വനാഥ് സാറിനും ജയപ്രഭ ടീച്ചറിനും മരുമകളെ കൊണ്ടുള്ള ശല്യം തീരും. നമുക്കൊക്കെ വീട്ടിൽ പോകുമ്പോ മനസ്സ് നിറഞ്ഞു മടങ്ങി വരാനും സാധിക്കും. ആ നന്ദ തന്നെയും തന്റെ വീട്ടുകാരെയും കുറിച്ചാ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്. അല്ല രോഹിണി ചേച്ചി എവിടെ? അയാൾ ലച്ചുമോളെ വിളിക്കാൻ സ്കൂളിൽ പോയിരിക്കാം. ഇന്ന് ഓട്ടോക്കാരും വരില്ലെന്ന് പറഞ്ഞു. എന്നാ സാറിന് കാറിൽ പോയി വിളിച്ചുകൂടായിരുന്നോ? എന്താ നന്ദാ? സൂക്ഷിക്കണം സാറേ, ഒരുത്തം പരക്കം പായ്യ കൈ കിട്ടുന്നവരെയൊക്കെ വക വരുത്തണമെന്നുള്ള ചിന്തയോടെ. ഓർമ്മയുണ്ടല്ലേ മുമ്പത്തെ സംഭവങ്ങളൊക്കെ? പലപ്പോഴും തലനാരിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. പിന്നെ നയനെ കാണാൻ അമ്മ വരാനുള്ള സാധ്യതയുണ്ട്. അവളെ മാത്രമാ ഇതിനോടകം അവൻ വിളിച്ചിരിക്കുന്നത്. അവളുടെ പിന്നാലെ ഏത് നേരവും പോലീസ് ഉണ്ട്. ഇനി ലച്ചുമോളെയും രോഹിണി ചേച്ചിയൊന്നും പുറത്തേക്കൊന്നും അധികം വിടണ്ട. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല. അവർക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. എന്റെ ഒരു പെങ്ങൾ അവൻ കൊന്നത്, അതിന്റെ അലകൾ ഇതുവരെ കെട്ടിറങ്ങിയിട്ടില്ല. അതിന്റെ കൂടെ മറ്റൊന്നുകൂടി സഹിക്കാൻ പറ്റാത്ത കാര്യമാ. രോഹിണി മോളെ കൊണ്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ സാറേ. പരിചയമില്ലാത്ത ആര് വന്നാലും മോള് മിണ്ടാനും പറയാനും നിൽക്കല്ലേ? അരികിലേക്കൊന്നും പോവല്ലേ? സ്വന്തം മോളാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ നടക്കുന്നവൻ ഒരുത്തൻ, അവൻ എന്തും ചെയ്യും. ഞാൻ ആര് വന്നാലും അടുത്തോട്ട് പോവില്ല അമ്മേ. മോള് പോവില്ല എന്നറിയാം, എങ്കിലും അമ്മ പറഞ്ഞെന്നേ ഉള്ളൂ. ദും 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 ദും
എന്തായി മോനെ? ഒറ്റയടിക്ക് അവൻ മരിക്കാൻ പാടില്ല. ഇഞ്ചിഞ്ചായി കൊല്ലണമെന്നായിരുന്നല്ലോ ചിന്ത. അതുകൊണ്ട് അവൻ്റെ ഓരോ നീക്കവും നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ. പക്ഷേ അവൻ്റെ പരിധി നിന്നിപ്പോൾ മറഞ്ഞു കഴിഞ്ഞു ക്യാപ്റ്റൻ. മറഞ്ഞു കഴിഞ്ഞെന്നോ? അവൻ രക്ഷപ്പെട്ടോ? എങ്കിൽ നീ പോയി ചാവുന്ന ആ മോനെ നല്ലത്. ഇല്ല ക്യാപ്റ്റൻ, വിദുരസ്വര എവിടെ പോയി മറിഞ്ഞാലും അവനെ ഞാൻ പിന്തുടർന്ന് കൊല്ലും. അവനെ കൊന്നാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. ഞങ്ങൾ രണ്ടുപേര് വേണ്ട, ഞാൻ മതി. ഭാര്യ, മോള്, കുടുംബം എല്ലാം പോയി. കണ്ട് ഞാനിന്ന് രോഹിണി എൻ്റെ മോളെയും ഓടി അരികിലേക്ക് ചെല്ലണമെന്ന് തോന്നി. എന്നാൽ എനിക്കതിന് കഴിയില്ലല്ലോ. മുന്നിലേക്ക് ചെന്നാൽ വിദുരസ്വര മുഖത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തി പ്രത്യക്ഷപ്പെട്ടതാണെന്ന് കരുതും. അതുകൊണ്ട് എൻ്റെ മുഖം രക്ഷിക്കാൻ അവനെയും ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവണം. ഓരോ തവണ അജ്ഞാതനായി നിന്നുകൊണ്ട് അവനെ തല്ലുമ്പോഴും ഒരു സുഖം അനുഭവിക്കുമായിരുന്നു ഞാൻ. പക്ഷെ അവരിപ്പോ മറന്നല്ലോ. എന്റെ ഭാര്യയും മകളും താമസിക്കുന്ന വീട്ടിൽ കടന്നു കയറി മോളെ പറഞ്ഞു മയക്കിയിട്ട് കൊല്ലാക്കൊല ചെയ്തൊക്കെ ഇപ്പോഴും എന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. മദ്രാസിലെ മിലിറ്ററി ക്യാമ്പിൽ നിന്നും മകൾക്ക് കൊടുക്കാൻ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയത്. അന്ന് വീട്ടിലെ ആൾക്കൂട്ടവും പോലീസും തൂങ്ങി നിൽക്കുന്ന മകളും ഇപ്പോഴും മനസ്സിൽ കനലായി എരിയുകയാണ്. തൊട്ടടുത്ത മുറിയിൽ അവളുടെ അമ്മ വിഷം കഴിച്ച് കിടക്കുന്നു. മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞു ജനിച്ചിട്ട് 3 മാസമായി. അപ്പോഴാണ് ഭാര്യ സംഭവം അറിയുന്നത്. പിന്നെ മരിക്കുകയെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയാമല്ലോ എത്ര തവണ പറഞ്ഞ കഥയായത്. അറിയാലോ, എല്ലാം അറിയാമല്ലോ നിനക്ക്. പിന്നെ എന്തിനാ അവനെ ഇട്ടിങ്ങനെ കളിപ്പിച്ചത്? ജീവനോടെ പിടിച്ചിട്ട് എന്റെ കൺമുന്നിൽ കൊണ്ടിടാൻ പറഞ്ഞതല്ലേ? അടി മുതൽ മുടി വരെ അരിഞ്ഞരിഞ്ഞ് തള്ളുമ്പോ ആ വേദനയിൽ കിടന്ന് പിടയുന്ന അവനെ ആളിക്കത്തുന്ന തീയിലേക്കിടണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതിനൊക്കെ സാധിക്കും ക്യാപ്റ്റൻ, സമാധാനമായിട്ടിരിക്കെ. നിന്നെ പോലെ തന്നെ എല്ലാം പോയി എനിക്ക്. ഞാൻ മരിക്കാതിരിക്കുന്നത് തന്നെ അവന്റെ മരണം കാണാനാ. ഹലോ, ഇത് ഞാനാടി ഗാന്ധാരി, വിദുരസുരയാ. റാസ്കൽ, നീ എവിടെയാടാ? നിന്റെ മൂക്കിന്റെ തുമ്പത്ത് തന്നെ ഉണ്ട്. നീ അറിയാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കെട്ടിയവൻ എങ്ങനെ ചത്തുന്നല്ലേ. അവനെ ആരും ചതിച്ചതല്ലടി. ബോംബെയിലെ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ കഴിയുമ്പോ ഹോട്ടലിന്റെ റിസപ്ഷനിൽ വെച്ചാ ഞാൻ നിന്റെ ഭർത്താവ് രാമനാഥനെ കണ്ടത്. പരിചയമുള്ളത് കൊണ്ട് എന്നെ അയാൾ മുറിയിലേക്ക് ക്ഷണിച്ചു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അതിൽ സൈനൈഡ് കലർത്തിയത് ഞാനാ. നല്ല മരണമായിരുന്നു. ആഹാരം അകത്ത് ചെന്നില്ല. അതിനു മുമ്പേ രാമനാഥൻ അങ്ങ് പോയി. എന്നിട്ട് ഞാൻ അതൊരു ആക്സിഡന്റ് ആക്കി മാറ്റി. ഷെൽഫിനകത്ത് ഒരു പെട്ടി നിറയെ പണമായിരുന്നു. അതെടുത്തുകൊണ്ട് ഞാനും അങ്ങ് പോയി. എന്ന് വെച്ചാ രാമനാഥന്റെ കൊലയാളി ഞാനാ, ഞാൻ മാത്ര. നിന്നെ വിധവയാക്കിയത് ഞാനടി നായെ. വച്ചിട്ട് പോയി. Oh
ഇറങ്ങി മോളെ, സൂക്ഷിച്ചു പോണേ. ബൈ. ചെറിയ തോതിൽ ആദ്യം കയറി കാണും നിന്റെ വീട്ടിലുള്ളവർക്ക്. അതിനി അങ്ങ് കൂടി കൂടി വരണം. എത്രത്തോളം പോകുന്നു നമുക്ക് നോക്കാം. ലിച്ചുമൊക്കെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവൻ മരിച്ചിട്ടും കാര്യമില്ല. മരിക്കുമ്പോഴും വിജയം അവന് തന്നെയായിരിക്കും. അത്രയ്ക്ക് ഭദ്രമായിട്ട് അവൻ മറഞ്ഞിരിക്കുന്ന സ്ഥലം നീ പറഞ്ഞു തരണം. അവ എന്റെ മോളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തും.